अंपुरे दैव इन नमणी वह दिवस डॉक्टर उपयोग सोरी मैक तीर्नपयो मैकू निवर्मो वाले कष्ट बुद्धिमुटी मोष्ट असग्निग्ध प्रख्यापी उद्घाटनकर्म निर्वहित बंग्लादेश संरक्षण समिति सेक्रेटरी श्री सोलमन श्रीये या मैक कूड़ी तुम स्वागत वीटले टीवी कल तलिया टीवी पाव वांगा नी वो नोक पाव कुछ पड़पड़ा मिन्न का वाड़ा ना फस्ट पड़ा ओडद टिकटी कॉन्ट्राक्ट किटा वे एंजीयर मत पणी चेदा नी काश अभ्यास चेरी तामसिक्कुन्नवरा नि तेम्माडिकळा पक्षे वलियम्मारे स्वंत भार्य पन्नी भयंकर वेलयाणल्लो लेशं कूडिपोयिल्ल एन्नोड चोदिच्चिल्ल अत्र आद्यम सारे बाकी इंस्टॉलमेंट ओहो इंस्टॉलमेंट वे मोतमी बालकृष्ण सारे होटल मानेजर कंप्लेंट कंप्लेंट उड़मस्थन पिंवल अद होटल पावप्ड पेड़ का सारम ईशो मिशिहाय्क्कु स्तुति आयिरिक्कट्टे एप्पोळुम् एप्पोळुम् स्तुति आयिरिक्कट्टे।
നിന്നെ കുറച്ചു നാളായി പള്ളിയിലേക്കൊന്നും കാണുന്നില്ല. അതെ അച്ഛോ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അനാഥാലയത്തിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്നു നീ. എന്താ ഇപ്പൊ കർത്താവിന് ഓർത്തത്? കുറച്ചു ദിവസമായി ഞാൻ ജോലിക്ക് പോണില്ല അച്ഛോ, അതാ ഒന്നും കൊണ്ടുവരാഞ്ഞത്. ഇതച്ഛൻ സ്വീകരിക്കണം. ജോലി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാറില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ തരുന്ന സംഭാവനയേക്കാൾ തരുന്നവൻ്റെ മനസ്ഥിതിയാണ് വലുത്. പക്ഷേ സത്യമറിയാതെയാണ് ഇന്ന് വരെ നീ തന്ന സംഭാവനകൾക്ക് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അത് വേണ്ട. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന പണം സ്വീകരിക്കുന്നത് ഒരു പുരോഹിതന് യോജിച്ച പ്രവൃത്തിയല്ല. എന്താ ഒന്നും മിണ്ടാത്തതെന്ന്? 10-ാം ക്ലാസ് ജയിച്ചപ്പോൾ അച്ഛൻ തന്നെയാണ് എൻ്റെ കോളേജ് അഡ്മിഷൻ അപേക്ഷ അയച്ചത്. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ മുന്നോക്ക ക്രിസ്ത്യാനിയോ പിന്നോക്ക ക്രിസ്ത്യാനിയോ എന്ന് പ്രിൻസിപ്പൽ തിരക്കി. അന്നാണ് എനിക്ക് അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ജാതിയും മതവും ഉണ്ടെന്ന് മനസ്സിലായത്. എന്നെ ഉപേക്ഷിച്ച എൻ്റെ അമ്മ എൻ്റെ നെറ്റിയിൽ ജാതിയും മതവും എഴുതി വെച്ചിരുന്നില്ല. എന്നെ ക്രിസ്ത്യാനിയാക്കി വളർത്തിയ അനാഥാലയത്തിലെ ഫാദർ ഞാൻ മുന്നോക്കമോ പിന്നോക്കമോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സാർ എന്ന് പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോൾ ധിക്കാരമായി അദ്ദേഹം കരുതി. എന്റെ പഠിത്തം അവിടെ അവസാനിച്ചു ഫാദർ. പഠിത്തം നിർത്തി ഇറങ്ങിപ്പോയ നീ പിന്നീട് ചെയ്ത തൊഴിൽ പ്രവൃത്തി ഇതൊന്നും ഈ ആദർശങ്ങളുമായി യോജിക്കുന്നില്ലല്ലോ സോളമൻ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പിന്നെയും അനാഥാലയത്തിൽ വെച്ച് നിനക്ക് അച്ഛനും അമ്മയും ഗുരുനാഥനും എല്ലാം ഞാനായിരുന്നു. അങ്ങനെയുള്ള നീ എന്നെ വേദനിപ്പിക്കരുത്. ഇല്ലച്ചോ, ഇനി ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. ഇതുവരെയുള്ള പാപത്തിന് നീ മനസ്സറിഞ്ഞു കുമ്പസരിക്കണം. പാപമോചിതനായി ഇവിടെ വളർന്ന ആ പഴയ സോളമനാകണം. ഒരു പൈസയായാലും അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ മഹാത്മ്യം നീ മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് മാതാവായിരുന്നു എൻ്റെ അമ്മ. ഇനി ഞാൻ മോഷ്ടിക്കില്ല അച്ഛോ. മാതാവിനെ തൊട്ട് സത്യം അറിയാം. എനിക്കെല്ലാം അറിയാം. നീ നല്ലവനായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. എനിക്കൊരു ജോലിയില്ല. ചെറിയൊരു കച്ചവടം തുടങ്ങാൻ മുടക്കം മുതലില്ല. നിനക്ക് ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്. അതാകട്ടെ നിന്റെ മുടക്കം മുതൽ. അച്ഛോ, അച്ഛൻ അനുഗ്രഹിക്കണം. ഒരുത്തൻ കാറിൽ വന്ന് നിന്നെ തേടുന്നു. നീ ഇന്നലെ എവിടെയാ കേറിയത്? അതിന് ഞാൻ ഇന്നലെ ജോലിക്ക് പോയില്ലല്ലോ. ആ, ഒരു പക്ഷെ ഒരാഴ്ച മുമ്പ് ഒരു കാർ നീ അവിടെ പെട്ടി മോഷ്ടിച്ചിരുന്നു. ഇനി അയാളെ പറ്റാവോ? അയാളായിരിക്കും. എന്നിട്ട് എവിടെ? ദോ വരുത്. സോളമാ, സോളമാ, നിക്കാനാ പറഞ്ഞത്? സോളമാ, 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 ഇത് ഞാനാ. ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇങ്ങോട്ട് വരടോ. ആ, എന്താടാ ഒരു ക്ഷീണം? കാലത്തെ ഒന്നും കഴിച്ചില്ല. അതെന്താ? ഞാൻ എന്റെ പഴയ തൊഴിൽ അങ്ങ് നിർത്തി സാറേ. നല്ല ആരോഗ്യവും ചുണയുള്ള ചെറുപ്പക്കാർക്ക് വല്ല കച്ചവടം ചുരു ജീവിച്ചൂടെ? അതിനൊക്കെ കാശ് വേണ്ടേ സാറേ? കാശ് തന്ന് സഹായിക്കാൻ ആരെങ്കിലും വന്നാലോ? അനാഥനായ എന്നെ ആര് സഹായിക്കാനാ സാർ? ഞാൻ സഹായിക്കാം. പക്ഷേ ഇതുപോലുള്ള ദുരിതങ്ങൾ കൂടെ പാടില്ല. പോയേ, പോയേ, പോടാ. നീയും പോടാ, ഞാനും പോടാ. നിനക്ക് എത്ര രൂപ വേണം? ചെറിയൊരു കച്ചവടം തുടങ്ങാനാ. ഈ ബീഡി സിഗരറ്റ് ഒക്കെ മതി. ഒരു 2,000 രൂപ വേണം. നിനക്ക് ഞങ്ങൾ 500,000 രൂപ തരാം. ഇക്കാലത്ത് ഇത്രയും ഉണ്ടെങ്കിലേ മാന്യമായി കച്ചവടം ചെയ്യാൻ പറ്റൂ. സാറെന്നെ കളിയാക്കാണോ? ഞാൻ കള്ളം പറയാറില്ല സോളമാ. നിന്നെ ഞാൻ സഹായിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ. ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ നീയും എന്നെ സഹായിക്കണം. ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. നീ വാ, വണ്ടി കയറ്. അവരെ കൂടെ വിളിക്കട്ടെ, എന്റെ കൂട്ടുകാരെ. എനിക്ക് നിന്നെ മാത്രമേ വേണ്ടൂ. വാ. ഇവനെന്ത് സഹായിക്കാൻ? അയാളെ പൈസ ഒന്ന് പോക്കുന്നെ. അവൻ മോഷണം നിർത്തി എന്നല്ലേ പറഞ്ഞേ? നിർത്തിയോ? ഇനി മോഷ്ടിക്കില്ലെന്നാ പറഞ്ഞേ? എന്നാ ഇപ്പൊ തുടങ്ങും?